السلام علیکم ورحمۃ اللہ وبرکاتہ. اعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. പ്രിയമുള്ളവരെ, ഞങ്ങൾ മക്കയിൽ നിന്ന് മദീന സന്ദർശനത്തിനായി വ്യാഴാഴ്ച വരികയും വെള്ളിയാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സിയാറ് ചെയ്യാൻ വേണ്ടി ഒരു ബസ് ആളുകളെയും കൊണ്ട് ഞാൻ പോവുകയുണ്ടായി. അതിലാദ്യം പോയത് ചരിത്രത്തിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഉഹദ് താഴ്വരയിലേക്കാണ് ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത്. ചരിത്രമുറങ്ങുന്ന ഉഹദ്, അനേകം സഹാബി വര്യന്മാർ അന്തിയുറങ്ങുന്ന പരിശുദ്ധവും പരിപാവനവുമായ ഉഹദ് ചരിത്രമൊക്കെ നമുക്കറിയാവുന്ന ആണ്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു സഹോദരൻ ഉഹദിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. 8 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പർവ്വതസാനു, 2.5 മീറ്ററോളം വീതിയുള്ള പർവ്വതം, അതിൻ്റെ താഴ്വരയിൽ വെച്ചായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഉഹദ് യുദ്ധം നടന്നത്. മുസ്ലിങ്ങൾക്ക് പരാജയം ഏൽക്കേണ്ടി വന്ന ഒരു യുദ്ധം കൂടിയായിരുന്നു ഇത്. അതായത്, നേതാവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിലാണ് പരാജയം സംഭവിച്ചത് എന്നാണ് ഉഹദ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് അഭിമുഖമായി കുറച്ച് ആളുകളെ അമ്പുമായി നിർത്തി, അമ്പുമില്ലമായി, ഒരു കാരണവശാലും അവരോട് താഴത്തേക്ക് ഇറങ്ങരുത് എന്ന് നബി ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ അവരെന്ത് ചെയ്തു? യുദ്ധം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ, യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിക്കേറ്റു എന്നുള്ളൊരു കിംവദന്തി പരന്നപ്പോൾ ഇവർ എല്ലാവരും ചാടി ഇറങ്ങി. യുദ്ധമതിലുകളൊക്കെ, യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള ഒരു അറിവ് ആദ്യമുണ്ടായി. അപ്പോൾ യുദ്ധമതിലുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി. ആ സന്ദർഭത്തിൽ ഇവരും അവരുടെ പിന്നാലെ ഇറങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ അത് ശത്രുപക്ഷത്തിലുള്ളവരും അതിലെടുക്കുകയും അങ്ങനെ പരാജയപ്പെട്ട ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹയെ, അൻഹുവിനെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചെവിയും മൂക്കും കണ്ണുമൊക്കെ ചൂഴ്ന്നെടുത്ത് അരിഞ്ഞെടുത്ത് മാലയാക്കി കഴുത്തിലിട്ടുകൊണ്ട് ഹിന്ദ് ഒരു യക്ഷിയെപ്പോലെ അട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടൽമാല വലിച്ചു കയറിയതും നെഞ്ഞു പിളർത്തി കരളെടുത്ത് കടിച്ചു തുപ്പിയതുമൊക്കെ ഒരു സഹോദരൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കെ, ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന സബീന എന്ന സഹോദരിയുടെ ഭർത്താവ് അതിൽ പകർത്തുകയായിരുന്നു. ഈ പ്രസംഗിക്കുന്നതും എല്ലാം അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് മലന്നൊരൊറ്റ വീഴ്ച വീഴുകയാണ് ഉണ്ടായത്. എല്ലാവരും പേടിച്ചു പോയി. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായിപ്പോയി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവുമല്ല, ഒരുവിധം പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരനും എന്നാൽ അള്ളാഹുവിനോട് കൂടുതൽ ഭക്തിയുമുള്ളൊരു മനുഷ്യനായിരുന്നു. അമീറിനേക്കാളും കവച്ച് വെട്ടിക്കൊണ്ട് ഞങ്ങളെയൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിലേക്ക് നയിക്കുകയും പ്രത്യേകിച്ച് നമസ്കാര സമയങ്ങളിൽ ഞങ്ങളെ ഹറമിലേക്ക് ഫോൺ വിളിച്ച് ഭാര്യയെ വിവരമറിയിക്കുകയും ഞങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു രംഗമായിരുന്നു ഉണ്ടായിരുന്നത് മക്കയിലും മദീനത്തും. അപ്പോൾ
അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഉറക്കമില്ലായിരുന്നു. 1:30 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഞങ്ങളെ വിളിച്ചിട്ട് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഉറക്കക്ഷീണിതനായ ഭക്ഷണം ശരിക്ക് കഴിക്കാത്ത അവസ്ഥയിൽ ഈ ത്യാഗോജ്വലമായ ചരിത്രം കേട്ടപ്പോൾ ഒരു പക്ഷേ മനസ്സ് തളർന്നിട്ടുണ്ടാവാം. അപ്പോൾ ശരീരവും ഒപ്പം തളർന്ന് നിലം പതിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും ഓടിക്കൂടി കൂട്ടത്തിൽ ഞാനും കൂടി അവിടെ ചെന്ന് നോക്കുമ്പോൾ വീണ് മുഖമൊക്കെ വിളറി കിടക്കുന്ന അദ്ദേഹത്തെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തോ എനിക്ക് ചുമയുണ്ടായിരുന്നതുകൊണ്ട് തൊണ്ട വരളുമ്പോഴേ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതിയിരുന്നു. കൂട്ടത്തിൽ ആരും ആണുങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് വെള്ളം കൊടുക്ക് വെള്ളം കൊടുക്ക. വേഗം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു കയ്യിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തളിക്കുകയും വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം എഴുന്നേൽക്കുകയും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം വീണതായ ആ സന്ദർഭത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ഭയവിഹ്വലരായിരുന്നു. അൽഹംദുലില്ലാ, സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ച യാത്ര. സങ്കടമില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് സന്തോഷം പകർന്നു തന്ന് ആ സഹോദരന് അത് മാറി അസ്വസ്ഥത. ഇത് ഉഗദ് ചരിത്രം പറഞ്ഞെങ്കിലും ഉഗദിനെ സ്മരിക്കുന്ന കൂട്ടത്തിൽ ഈ സഹോദരൻ്റെ വീഴ്ച കൂടി നമുക്കൊരു സ്മരണയായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉഗദിൻ്റെ പരാജയവും അതിൽ മരണപ്പെട്ട പരിശുദ്ധരായ സഹാബാക്കൾ അന്തിയുറങ്ങുന്ന കബറിടങ്ങളും കാണിച്ചു തരികയുണ്ടായി. കബറിടമൊക്കെ കാണുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, കബർ സിയാറത്തും കെട്ടിപ്പൊക്കലും ഫാത്തിബ മൗലൂദ് മോതലും മാല മൗലൂദുകളൊക്കെ ചൊല്ലലൊക്കെ നടക്കുന്ന ഇത് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. ഹംസ റളിയല്ലാഹുവിൻ്റെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ ഷഹീദായ അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം ഏത് കൽബുള്ളവൻ്റെയും കൽബ് ഭയം കൊണ്ട് പിടയ്ക്കുന്നതാണ്. അത് കേട്ടാൽ കണ്ണു നിറഞ്ഞു പോകുന്ന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. ആ അദ്ദേഹം പോലും കിടക്കുന്നത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ പോലും കഴിയില്ല. അങ്ങനത്തെ ഒരു കബറിൻ്റെ സജ്ജീകരണമാണ്. അവരൊക്കെയല്ലേ വേണമെങ്കിൽ കെട്ടിപ്പൊക്കി നമുക്ക് ആരാധിക്കാവുന്നതും അങ്ങനൊരു സന്ദർഭം ഉണ്ടെങ്കിൽ. അപ്പോൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ പച്ചയായ തെറ്റാണെന്നുള്ളത് ഇതൊക്കെ കാണുന്ന മുസ്ലിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അൽഹംദുലില്ലാ, 10 വർഷം മദീനയിൽ ജീവിച്ചിട്ട് പലപ്പോഴായിട്ട് ഞാൻ ഉഹദിൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സിയാറയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഉഹദിനെക്കുറിച്ച് കുറച്ചൊക്കെ മദ്രസയിലും അറബി കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ചരിത്രത്തിൻ്റെ കുറേ നല്ല ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ കിട്ടാത്തൊരറിവായിരുന്നു. വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ്സായിരുന്നു അദ്ദേഹം ഞങ്ങൾക്കെടുത്ത് തന്നത്. പിന്നെ അതിലൊന്ന് ഓർമ്മിക്കാനുള്ളത്, അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3 പേർക്ക് പനി ആയതുകൊണ്ട് ഞങ്ങളുടെ അമീറിന് ഞങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ അമീറ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും അവരുടെ ഗ്രൂപ്പിനെ പോലെ തന്നെ ഞങ്ങളെ നയിക്കുകയുമാണ് ചെയ്തത്. അൽഹംദുലില്ലാ, അങ്ങനെ അമീറില്ലാത്ത ഒരു വിഷമം ഞങ്ങളറിയിക്കാതെ അദ്ദേഹം അത് വളരെ കൃത്യമായി മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പോയ കൂട്ടത്തിൽ ആദ്യം പോയി ഇറങ്ങിയ സ്ഥലമായിരുന്നു ഈ ഉഹദ്. ഉഹദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്ത് കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴും ചില പ്രധാന കാര്യങ്ങളിൽ
മുഖത്തിൻ്റെ മഹിമ എടുത്തു പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. എന്തായാലും